അസ്സലാമലൈക്കും. നമസ്കാരം. വാലൈക്കും അസ്സലാം. എന്താ മനോട് പരിപാടി? ഇവിടെ സിനിമയിലേക്കുള്ള ഇന്റർവ്യൂ ആണ്. സിനിമയ്ക്കുള്ള ഇന്റർവ്യൂ ആണ്. അജിത്തിന്റെ ആരാ? ഞാൻ ഡയറക്ടറാണ്. മറ്റാൾ വന്നിട്ടില്ല? ആര്? സംവിധായകൻ. സംവിധായകനും ഡയറക്ടറും ഒക്കെ ഒരാളാണ്. രണ്ടാണ്. എത്താതെ കുപ്പായം കുമ്പളങ്ങപ്പറ്റന്റെ അരി. ഇതൊരു മോഡലാണ്. അല്ല, ഇക്ക എന്താണ് അഭിനയിക്കാൻ? ഈ താടിയൊക്കെ വെച്ചിട്ട് എന്താ അഭിനയിക്കാൻ? താടി നിറയത് പാഷൻ അല്ല മോനെ. എന്ത് പാഷൻ? പത്ത് ചക്കന്മാര് താടി ചേർക്കണെങ്കിൽ കണ്ടിട്ടില്ല? എങ്ങനെ? അതാ എമ്മാതിരി താടിയാണ്. ചില താടിയാണ് മനജ്. ഈ മൈസൂരിലിടുമ്പോ മുന്തിരിങ്ങിരിക്കണ ഇവിടെ ഒരു സാധനം. ഇത് മോഡൽ ബുൾഗാനല്ലേ? വേറെ ഒന്നുണ്ട് പിന്നെ ഡെത്ത് കട്ട്. എന്ത് ഡെത്ത് കട്ട്? ഇങ്ങനെ പരമായി ഇങ്ങനെ മരിച്ചാ കെട്ടൂലേ. പിന്നെ അതൊക്കെ പോട്ടെ, വേറൊരു സാധനം ഉണ്ട്. എന്താ? അയലമ്മ സെഡ് കണക്കാട്ടമാതിരി ഇവിടെ ഒരു സാധനം. ശരി, അതൊക്കെ മോഡലാണ്. ആ ശരി, ചെറുപ്പക്കാർക്ക് മോഡലാവാണെങ്കിൽ നമുക്കും മോഡലാവാം. ഇതെന്ത് മോഡലാണ്? ആ അത് മോഡലാണ്. ഇതാണ് മോനെ ഫുൾ ഗാൻ. കണ്ട മുയമുണ്ട് ഇവിടെ നോട്ടിട്ട് ഇതുവരെ ഉണ്ട്. ഈ താടിയൊക്കെ വെച്ചിട്ട് എന്താ കലാപരമായിട്ട് വല്ല കഴിവുണ്ടോ? കലാപം നമ്മളുടെ നമ്മളതിനെതിരാണ്. ഇക്ക കലാപല്ല, കലാപരമായിട്ട് വല്ല കഴിവുണ്ടോന്ന്? ഉണ്ടല്ലോ, മിമിക്രി, പാട്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ. നമ്മൾ പഴയ മിമിക്രിക്കാരനല്ലേ? മനുഷ്യനായിട്ട് പോയിട്ടുള്ള ഹൈക്കോടതിന്റെ ആവട്ടത് ഞാൻ മ്യൂസിക് ഇടുമ്പോ ഞാൻ അങ്ങനെ മ്യൂസിക് കഴിഞ്ഞാടാ. അങ്ങനെ ഇതാക്കല്ല. കണ്ണി ഞാൻ അടിച്ചു പൊടിച്ചാളോ? എന്താ ഹെലികോപ്റ്റർ തൂങ്ങണ ഒരാളോട് അങ്ങോട്ട് ഇടക്കട്ടെ മേത്തിക്ക്. കുറച്ച് സമയം എടുക്കും. ഓ, മ്യൂസിക് വരണ്ടി ചെയ്തത് പണ്ടാറ അടങ്ങാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഇവിടെ അങ്ങനെ വെക്കും. അപ്പച്ചി മ്യൂസിക് ഇട്ടാ മതി. മനസ്സിലായ? അതിന്റെ പിന്നെ തൊള്ളറന്നാണ്ടല്ല. ഈ സംവിധായകനെ ഞാൻ നോക്കൂല. ശരി, അടിപൊളിയാണ് ഡയലോഗ് പറട്ടെ. അച്ചാറ് ഡയലോഗ് വരത്തക്ക പൂർത്തിയാവുള്ളത്. രണ്ടുകൂടി നടക്കൂല മോനെ. ഒന്നുകിൽ ആക്ഷൻ അല്ലെങ്കിൽ ഡയലോഗ്. ഇപ്പൊ തന്നെ ചത്തുപോയിരുന്നു മനുഷ്യ. ഞാനൊരു ഡയലോഗ് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു എനിക്ക് അതുപോലെ അഭിനയിക്കണം. അപ്പൊ ചാൻസ് ഉറപ്പാണ്. ആയിക്കോട്ടെ. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടോമേദ കൂട്ടിക്കൊളിച്ച് മാറുനേരം മൃഷാനം വെട്ടി പിഴുങ്ങി ഏമ്പൊക്കം വിട്ട് ആസനത്തിൽ ബാലം ചുരുട്ടിയിരിക്കുന്ന തന്നെ പോലുള്ള പരമ നാരികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ ആം ഭരതചന്ദ്രൻ. എല്ലോട് ഇത്ര നേരമായിട്ട് നമ്മൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞു വിടന്നിട്ട് എന്താണ്? വയസ്സായ മൂത്ത് നോക്കിയിട്ട് കണ്ണു പൊട്ടുന്ന തെറി പറയാ. തെറിയോ? ഇക്കാതെ സുരേഷ് ഗോപിയുടെ ഡയലോഗാണ്. ഇക്ക അതുപോലെ പറയണം. തിരിച്ചു പറയണോ? അഭിനയിക്കണം. അഭിനയിക്കണം. ശരി. അല്ല, ഇജ്ജ് പറഞ്ഞ അതേമാതിരി തന്നെ പറയണോ? അടിച്ചാന്റെ കണ്ണിയാൻ പഠിച്ചോ. ഇങ്ങോട്ട് മോഹൻ തോമസ്, ഇങ്ങോട്ട് മാറിക്കണ. എന്റെ ഉച്ചിഷ്ടോ എന്തണ്ട പോക്കറെ പറ്റി എന്താണ് അത്? എങ്ങനെയുണ്ട് അഭിനയിച്ചല്ലോ? അഭിനയിച്ചാണ്. ഞാൻ പേടിച്ചോ? ഇല്ല, അടിപൊളി. ഇക്കാക്ക് ഞാനൊരു സിറ്റുവേഷൻ തരാം. എന്നാലും ഞാൻ പോയിക്കോളാം. എന്ത് കായല്ലേ? പൈസ അല്ലക്ക, അഭിനയിക്കാൻ ഒരു അവസരം കൂടി. ഒരു സീന്, ഒരു വളരെ വളരെ രസകരമായിട്ടുള്ള സീനാണ്. സീനാണ് നിങ്ങളെ പഠിത്തത്തെ? അതെ, അഭിനയത്തിന്റെ മൂർധന്യങ്ങൾ പുറത്തേക്ക് ചടിക്കാനുള്ള അങ്ങനെ അവസരം. അതൊരു അവസരം. ഇക്കാക്ക് പ്ലസ് ടുന് പഠിക്കുന്ന ഒരു മോളുണ്ട്. ആയിക്കോട്ടെ. സിനിമയിലാ? സിനിമയിൽ. ആയിക്കോട്ടെ. അപ്പൊ ഈ കുട്ടി വിഷയത്തിൽ പഠിക്കുന്ന വിഷയത്തിൽ എന്തോ തോറ്റിട്ട് ദുഃഖിച്ചിരിങ്ങനെ ഇരിക്കുക ഉമ്മർത്ത്. അപ്പൊ ഇക്ക വന്നിട്ട് ചോദിക്കാണ്, മോളെ നീ എന്താണ് കുണ്ഠിതപ്പെട്ടിരിക്കുന്നത്? എന്താണ് സിമ്പിൾ ചോദ്യം. മോള് വിഷമത്തോടെ ഇരിക്കണേ മോളോട് ചോദിക്കാണ്, മോളെ നീ എന്താണ് കുണ്ഠിതപ്പെട്ടിരിക്കുന്നത്? എന്താപ്പ അത്? വലിയൊരു ഡയറക്ടർ കണ്ട ബട വെള്ള ബട വെള്ള ബട വെള്ള എന്നിട്ട് അവന്റെ തൊള്ളയെന്ന് പറഞ്ഞ വർത്താനാ. ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല മോനെ. നമുക്ക് നമ്മളെ അമ്മായി കൾച്ചറുള്ള ആൾക്കാരെ നമ്മള്. ഇതൊന്നും നമ്മള് പറയും. ഈ സിമ്പിൾ ഒരു ചോദ്യം. ഒരു എനിക്ക് സിമ്പിളോ? നമ്മക്ക് സിമ്പിൾ അല്ലടോ. എന്താ അമ്മാരി വർത്താനം പറയില്ല സിനിമയിലായാലും? എങ്ങനെയുള്ള വർത്താനോ? ഇപ്പൊ എന്താ പറഞ്ഞത്? അയ്യ് ഞാൻ പറയില്ല. കേൾക്കുമ്പോ തന്നെ എന്താ അരിച്ചു കയറിഞ്ഞു വിടുന്നു. എന്തരിച്ചു? വേറെ മാറ്റിക്കള, വേറെ എന്തെങ്കിലും പറഞ്ഞു. അയ്യ് നടക്കൂല. അതല്ലേ അങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ ചാൻസ് വരുള്ളൂ. ഉറപ്പാണ്? ഉറപ്പാണ്. എന്താണ് അടങ്ങാനായിട്ട്? ഒരു കാര്യം ചെയ്യാം, അല്ലാണ്ട് ചാൻസ് ഇല്ല. അല്ല, ചാൻസ് ഇല്ല. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ അതേമാതിരി. ശരിയാണോ? നോക്കണേ. ഓക്കെ മോളെ.
അടിപൊളി. എന്താ പെട്ടിരിക്കണത്? ഇക്ക എന്താണ് കാണിക്കുന്നത്? അജി പറഞ്ഞല്ലേ അതൊന്നും വേണ്ട, അതൊക്കെ മായിച്ചോളൂ. ഇക്കാന്റെ ബുദ്ധി അളക്കാനേ കൊണ്ടാ. എന്ത് അളക്കണ സാധനം? അല്ല ബുദ്ധി ഉണ്ടോ എന്നറിയണല്ലോ സിനിമയിലെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ. ഇക്കാന്റെ ബുദ്ധി അളക്കാൻ വേണ്ടിട്ട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഇക്ക ഈ പ്രസവിക്കാത്തതും മുട്ടയിടാത്തതുമായ ഒരു ജീവിയുടെ പേര്? ആർക്കറിയാത്തവനെ, നമ്മൾ ആറാമത്തെ കെട്ടിയോള്. 12 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് ഇതുവരെ പ്രസവിച്ചിട്ടില്ല, മുട്ടിട്ടില്ല. നമുക്ക് അതിന്റെ അഹങ്കാരം ചേട്ടാ. ആകാശത്തിലൂടെ പറക്കും, പ്രസവിക്കാൻ ഭൂമിയിൽ വരും. അല്ല ഇജ്ജ് സിനിമ സംവിധാനം ചെയ്യാതെ പ്രസവം എടുക്കാൻ വന്നതാ? ചോദ്യത്തിന് ഉത്തരം പറയാ, അപ്പോളത് ഇതൊരു മാറ്ററാണ്. ആയിക്കോട്ടെ, കറക്റ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും റെഡി ആയാലും നമുക്ക് ഇതിലേക്ക് ചെയ്യാൻ പറ്റും. ആ എങ്ങനെയാണ്? ആകാശത്തിലൂടെ പറക്കും, പ്രസവിക്കാൻ ഭൂമിയിൽ വരും. എയർ ഹോസ്റ്റസ് വിമാനത്തിലെ പെണ്ണുങ്ങള്. ഒരാകാശത്തിലൂടെ പറക്കും, പ്രസവിക്കണമെങ്കിൽ ഭൂമിയിൽ വരണം, അവിടെ നടക്കൂല. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന രണ്ട് നദികളാണ് സിന്ധുവും കാവേരിയും. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന രണ്ട് നദിയുടെ പേര് പറയുക. ബിയാത്തു ഖദീജ. ബിയാത്തു ഖദീജ. ആജി പാകിസ്ഥാനിൽ പോയിടാ, അവിടെ രണ്ട് നദി അങ്ങനെ നിങ്ങൾ എന്തൊക്കെയാണ് ഇക്കക്ക് പാട്ട് പാടാനുള്ള കഴിവ്? പാട്ട് പാടാനുള്ള കഴിവുണ്ടോ മോനെ? ഇനി കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്നിട്ട് അവിടെ പാട്ട് പഠിപ്പിക്കണ പോക്കര അറിഞ്ഞിട്ട് ചെറിയ കുട്ടികൾ വരെ നമ്മളെ വീട് കാണിച്ചു. നമ്മൾ സ്വന്തമായിട്ട് പാട്ട് സ്വന്തമായിട്ട് ഗാനമേളൊക്കെ നടത്തുന്ന ഒരാളല്ലേ, ഫേമസ് ആളാണ്. സ്വന്തമായിട്ട് എങ്ങനെ പാട്ട് കേട്ടവണേ നമ്മൾ എഴുതിയ പാട്ട് മുട്ടുന്ന ആൾക്കാരൊക്കെ അല്ലേ? ഞങ്ങൾ കൂടി മുട്ടിക്കോടി. കാപ്പുമല കണ്ട പൂങ്കാറ്റേ, കാണിക്ക നീ കൊണ്ടുവന്നാട്ടേ, കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടേ. അടിപൊളി. ഒരു മുസ്ലിം സാഹചര്യത്തിന് പറ്റിയ പാട്ടാണ്. പാട്ടാണ്. ഇതൊരു ഹിന്ദു സാഹചര്യത്തിലാണ് ആ കഥ പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ പാട്ട്? പിടിച്ചോളി. ശബരിമല കണ്ട പൂങ്കാറ്റേ, അരവണ നീ കൊണ്ടുവന്നാട്ടേ, അരവണ കാറ്റുന്ന ചെമ്പിന്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടേ. വേറെ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ. വേറെ ആർക്കാണ് പാട്ട് എഴുതി? അതായത് നമ്മൾ പാട്ട് എഴുതി കൊടുത്തപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായിട്ട് പാട്ട് എഴുതി കൊടുത്തിരുന്ന ആളുണ്ട്, നമ്മളെ നാടൻ പാട്ടുകാരുടെ നമ്മളെ മണിച്ചേട്ടൻ. നമ്മളെ പിന്നെ ഇഷ്ടംപോലെ പാട്ട് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഏഹ്, അപ്പൊ മൂപ്പർക്ക് എഴുതി കൊടുത്തൊരു പാട്ട് നമ്മൾ വേണമെങ്കിൽ കേട്ടോളി, നമ്മൾ പാടിത്തരാം. ഓടണ്ട ഓടണ്ട ഓടി പാടിയിടേണ്ട, ഓ മന പൂമുഖം പാടാതെ സൂചിച്ചാൽ, ഓ മന ചുണ്ടത്ത് ഉമ്മ നൽക. ഓടണ്ട ഓടണ്ട ഓടിത്താളരണ്ട, ഓ മന പൂമുഖം പാടിയിടേണ്ട. തകർത്ത് അടിപൊളി ഇപ്പോളാക്കി, അടിപൊളി. സംഗതി പോയി. അയച്ചു കേട്ടവനെ വയസ്സായാലല്ല, അറിയാണ്ട് തുള്ളി കളിച്ചപ്പോ പോയതാണ്. അല്ല ഇച്ചു കൊറേ നേരം നമ്മളോട് ഇങ്ങനെ ചോദ്യം കൂടി ചോദിക്കും. അന്നോട് നമ്മള് ഒറ്റ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. എന്നോട് വലിയ ഡയറക്ടർ ആണ്, 499 സിനിമ പൂജ ചെയ്ത എന്നോട് ചോദിക്കാം. സിനിമ പുറത്തിറങ്ങിയിട്ടില്ല, പൂജ ചെയ്തിട്ടല്ലേ. അപ്പൊ അന്നോട് നമ്മള് ചോദ്യം ചോദിക്കാൻ പോകുന്നത്, ഇതിന് ഈ അധികം ഉത്തരം ഒന്നും പറയണ്ട, ഒന്നൊക്കെ യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതായത് അനക്ക് പിരാന്താണെന്ന് എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയുമോ? യെസ് ഓർ നോ? അനക്ക് പിരാന്താണെന്ന് എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയുമോ? യെസ് ഓർ നോ? എന്താണ് ഇപ്പൊ മൊത്തത്തിൽ പിരാന്തായി? അല്ല ഇങ്ങോട്ട് വാടാ, കുമ്പളങ്ങാ പറ്റാ.